കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എച്ച് ആർ പിക്ചേഴ്സിന്റെ പ്രൊഡ്യൂസർ റിയ ഷിബുവിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. നമ്മളിപ്പോ എന്നെല്ലാരും മുറയുടെ സക്സസ് മീറ്റിന് വന്ന് ചേർന്നിരിക്കുകയാണ്. അതിനായി നല്ല സന്തോഷമുണ്ട്. പടം ഇറങ്ങിയിട്ട് നല്ല ജെന്യുവിൻ ഓണസ്റ്റ് റെസ്പോൺസസ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. റിവ്യൂവേഴ്സ് ആയാലും മീഡിയക്കാരായാലും എല്ലാരും പടം കണ്ടിട്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ട് നല്ല ഓണസ്റ്റ് റെസ്പോൺസ് ആണ് കൊടുത്തത്. അപ്പൊ അതിന് നല്ല സപ്പോർട്ടിന് നല്ല വലിയ നന്ദിയുണ്ട്. ആൻഡ് വി ആർ വെരി ഹാപ്പി വിത്ത് ഓൾ ദ റെസ്പോൺസസ്. സോ അതിനായി ബിഗ് താങ്ക്സ് ഫ്രം മീ ആൻഡ് ദ ടീം. ആൻഡ് വി ആർ വെരി വെരി ഹാപ്പി. സോ നമുക്കിപ്പോ പ്രസ് മീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പ്രൊഡ്യൂസർ സംസാരിച്ച പോലെ 8-ാം തീയതി പടം റിലീസ് ചെയ്തു. അവിടുന്ന് ഇങ്ങോട്ട് ഇതുവരെ നമുക്ക് നല്ല റെസ്പോൺസും നല്ല അഭിപ്രായങ്ങളും കമൻസുകളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വന്നിട്ടുള്ള റിവ്യൂസ് എല്ലാം പോസിറ്റീവാണ്. ഞങ്ങൾക്ക് അടുത്ത പടം ചെയ്യാനുള്ള ഊർജ്ജമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടിയും കൂടെ ഞങ്ങളുടെ ടീമിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. വരും സിനിമകളിലും ഇതുപോലെ ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, സഹകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്തായാലും ഈ ഒരു വിജയം ഒരുപാട് സന്തോഷം തരുന്നുണ്ട്. ഞങ്ങളെ ആക്ടേഴ്സ് പരിചയപ്പെടുത്തുവാണ്. വിഘ്നേഷ് ആണ് അതിൽ സിട്രസ് എന്ന് പറഞ്ഞ മധുരയിലെ ഒരു ക്യാരക്ടർ അവതരിപ്പിച്ച വിഘ്നേഷ്. അനുജിത്താണ് മനാഫ്. നാല് പേരിൽ തിരുവനന്തപുരത്തെ നാല് പയ്യന്മാരുടെ കൂട്ടത്തിലൊരാളാണ്. യദുകൃഷ്ണ മനു എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തിരിക്കുന്നു. സജി എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്തതാണ് ജോബിൻ ദാസ്. അടുത്തത് കൃഷാസൻ, നമ്മുടെ മലർവേന്ദൻ എന്ന് പറഞ്ഞ കഥാപാത്രം, മധുരയിലെ കഥാപാത്രമാണ്. ഇത് നമ്മുടെ അവസാനം വരെ പോരാടിയ കഥാപാത്രം അനന്തു, യദു, സോറി, ഹൃദു. നെക്സ്റ്റ് നമ്മുടെ പാർവതി ചേച്ചി, ഈ സിനിമയിലൊരു ശക്തമായ കഥാപാത്രം. വളരെ കുറച്ച് സീനുകൾ ഉള്ളെങ്കിലും സിനിമയിലുടനീളം ആ ഒരു ക്യാരക്ടറിന്റെ വൈബ് നിലനിർത്തിക്കൊണ്ട് ശക്തമായ പ്രകടനം കാഴ്ചവെച്ച നമ്മുടെ പാർവതി ചേച്ചി, രമാദേവി. ഇത് നമ്മുടെ മ്യൂസിക് ഡയറക്ടർ, എല്ലാവരും എല്ലാ മെസ്സേജിലും ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെ കുറിച്ച്, എനിക്ക് പേഴ്സണലി വന്നിട്ടുള്ള മെസ്സേജുകളെല്ലാം ഒരു വാക്കെങ്കിലും ക്രിസ്റ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, പരാമർശിച്ചിട്ടുണ്ട്. മലയാള സിനിമയ്ക്ക് ഒരു വലിയ വാഗ്ദാനമാണ് ക്രിസ്റ്റി, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ. നെക്സ്റ്റ് കണ്ണൻ നായർ. കണ്ണൻ നായരാണ് അനി സുനി എന്ന് പറയുന്ന ഡയറക്ടറുകളാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ സുരാജേട്ടന്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് അഭിനയിച്ച സുനി അണ്ണൻ കണ്ണൻ നായർ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്രയാണ്. ബാക്കി ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. നമ്മുടെ ക്യാമറമാൻ വരാനുണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ വരാനുണ്ട്. എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.